ഇന്നത്തെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് അത് മഞ്ജിത് ദിവാകർ, എൻ്റെ പ്രൊഡ്യൂസർ അബ്ദുൽ ലത്തീഫ് സാർ, ശ്രീ ആദ്യ സുരേഷ്, ശ്രീ നേഹ സക്സേന, ശ്രീ അക്ഷിത, ശ്രീ ശർമ്മള, മറ്റ് ഇന്ന് വിഷ്ടരായിരിക്കുന്ന ഒരു കരയുടെ നെടുന്തൂണായ മദ്രാസ് എന്ന് പറയുന്ന ഈ നഗരത്തിൽ സിനിമ എന്തെന്ന് കണ്ടറിയുന്ന നമ്മുടെ കേരളത്തിലെ പല ആളുകളും വന്ന് വേദനയും കഷ്ടപ്പാടും അനുഭവിച്ച് വന്ന് അവരെ ഉയർത്തി കണ്ട് കാണിച്ച ഈ ചെന്നൈ നഗരത്തിൽ നമുക്ക് ഇത്ര പേർക്കും ഇവിടെ ഇരുന്ന് ഇങ്ങനെയുള്ളൊരു ചർച്ച ചെയ്യുവാനും ഒരുമിച്ച് സഹകരിക്കുവാനും വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും, നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് എൻ്റെ സ്നേഹിതനും എൻ്റെ നാട്ടുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പൊളിറ്റിക്കലിൽ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം കലാകുടുംബത്തിൽ ഉള്ള ഒരാളല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം സിനിമയുമായി ബന്ധമുള്ള തിയേറ്റർ ഉള്ള ആളുകളായിരുന്നു. പക്ഷേ എന്തോ ബാക്കിയുള്ളവരാരും ആ കുടുംബത്തിലാരും തന്നെ ഇല്ലെങ്കിലും എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹം ഈ ഇൻഡസ്ട്രിയിൽ വന്നെത്തുകയാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് അദ്ദേഹത്തിന് ധാരാളം കാശ് പോവുകയും ഇതിനകത്ത് നിന്ന് തന്നെ പഠിച്ചു, ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനൊരു ഏറ്റവും അതിൻ്റെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വേദിയിലെ ആളായി മാറുകയും ചെയ്തു. അത്രയും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചു വന്ന അദ്ദേഹം സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുകയും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ഞാൻ വർക്കുകയും ചെയ്തു. അത് അവറേജ് പോവുകയും വളരെ ഒരു കുറച്ച് നീണ്ട കാലത്തിന് ശേഷം ആണ് ഇങ്ങനെ ഒരു വർക്ക് അദ്ദേഹം കണ്ടെത്തിയത്. ഈ വർക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു, സ്ത്രീ കഥാപാത്രത്തിനാണ് പ്രാധാന്യം എന്ന്. ശരിയാണ്, അത് നിങ്ങൾ ഈ പടം കാണുക, കാണുന്നതിനോടൊപ്പം തന്നെ അത് വിലയിരുത്തുക. ധാരാളം പടങ്ങൾ ഇവിടെ വരുന്നുണ്ട്, അത് നമ്മൾ രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂർ കാണുന്നു, ഒരു നിസ്സാര നിമിഷം കൊണ്ട് എല്ലാം തള്ളി കളയുന്നു പോകുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഓരോ വേദനയും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നവരെല്ലാവരും സിനിമയുമായി ബന്ധമുള്ളവരാണെന്നും അറിയാം. പക്ഷേ ഈ സിനിമ കാണുക, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക. ഇത് ഇതുവരെ ഒരവസരം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയിക്കും.